ഹീലിംഗ് പ്രയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുവാൻ തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഹീലിംഗ് പ്രയേഴ്സിൻ്റെ പ്രത്യേക ആശംസകൾ നേരുന്നു. പരിശുദ്ധ മറിയം പാപം കൂടാതെ ജനിച്ചു എന്ന തിരുസഭയുടെ വിശ്വാസം ആഘോഷിക്കുന്ന തിരുനാളാണ് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ. ഉൽപ്പത്തി പുസ്തകം 3:15 ആധാരമാക്കി പറഞ്ഞാൽ, പരിശുദ്ധ മറിയം ഗർഭസ്ഥ ശിശു ആയിരുന്നപ്പോൾ തന്നെ, അതായത് തൻ്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ, സർവശക്തനായ ദൈവത്തിൻ്റെ പ്രത്യേക കൃപയും പരിഗണനയാലും ഈശോയുടെ സകല നന്മകളുടെ യോഗ്യതകളാലും ആദ്യ പാപത്തിൻ്റെ കറ പുരളാതെ സർവശക്തനായ ദൈവത്തിൻ്റെ പ്രത്യേക കൃപ ഗർഭസ്ഥ ശിശുവായ മറിയത്തെ കാത്തു സംരക്ഷിച്ചു എന്ന തിരുസഭയുടെ വിശ്വാസം ആഘോഷിക്കുന്ന തിരുനാളാണ് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ. പരിശുദ്ധ കന്യക എപ്പോഴും പാപത്തിൻ്റെ കറയിൽ നിന്ന് മുക്തമായതിനാൽ പരിശുദ്ധ മറിയവും അവളുടെ സന്തതിയും ഉൽപ്പത്തി പുസ്തകം 3:15 അനുസരിച്ച് പാപത്തിൻ്റെ ഉപജ്ഞാതാവായ പുരാതന സർപ്പവുമായി എപ്പോഴും ശത്രുതയിലായിരിക്കും. ദൈവം തൻ്റെ ദിവ്യനീതി പ്രകാരം ഉൽപ്പത്തി പുസ്തകം 3:15 ദൈവം സ്ത്രീക്കും സർപ്പത്തിനുമിടയിൽ ശത്രുത ഉണ്ടാക്കുകയും സ്ത്രീയുടെ സന്തതി, അതായത് പരിശുദ്ധ മറിയത്തിൻ്റെ സന്തതിയും ദൈവപുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തു സാത്താൻ്റെ തല തകർക്കുകയും ചെയ്യുമ്പോൾ ഈ സ്ത്രീ ഒരിക്കലും പാപത്തിൻ്റെ ശക്തിയിൽ ആയിരിക്കില്ല എന്നാണ് നമ്മുടെ വിശ്വാസം സൂചിപ്പിക്കുന്നത്. പുരാതന സർപ്പമായ സാത്താൻ മനുഷ്യനിൽ നശിപ്പിച്ച കൃപയുടെ ഉന്നതിയിൽ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദൈവകൃപയുടെ പൂർണ്ണ അവസ്ഥയിൽ കന്യകാമറിയം എന്നേക്കും ആയിരിക്കുമെന്ന് ദൈവത്തിൻ്റെ ദിവ്യ നീതി വെളിപ്പെടുത്തുന്നു. നിരന്തരമായ തൻ്റെ പ്രാർത്ഥനയിലൂടെ ദൈവകൃപയുമായുള്ള പരിശുദ്ധ അമ്മയുടെ നിരന്തര ഐക്യം പുരാതന സർപ്പമായ സാത്താനോടുള്ള അവളുടെ ശത്രുത വെളിപ്പെടുത്തുന്നു. അതിനാൽ പരിശുദ്ധ മറിയത്തിൻ്റെ ഉത്ഭവം പാപം കൂടാതെ എന്നു മാത്രമല്ല, തൻ്റെ ജീവിതത്തിലുടനീളം പാപത്തിൽ നിന്ന് മറിയം മുക്തയായിരുന്നു എന്ന് തിരുസഭ വിശ്വസിക്കുന്നു. നമ്മുടെ പരിശുദ്ധ അമ്മയെ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് വിമുക്തമാക്കിയ ദൈവത്തിൻ്റെ ശക്തിയെ നമ്മുടെ ജീവിതത്തിൽ ആഘോഷിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൽ നിങ്ങളെ പൂർണ്ണമായും വിശുദ്ധരാക്കുക. നിങ്ങളുടെ ആത്മാവും മനസ്സും ശരീരവും പൂർണ്ണമായും കുറ്റമറ്റതായിരിക്കട്ടെ എന്ന് 1 Thessalonians 5:23 എഴുതപ്പെട്ടതുപോലെ, ദൈവത്തിൻ്റെ ശക്തിയിലുള്ള നമ്മുടെ വിശ്വാസം വളർത്തുകയും വർദ്ധിപ്പിക്കുകയും ചെയ്ത് പ്രാർത്ഥനയിലൂടെയും പരിശുദ്ധമായ ജീവിതത്തിലൂടെയും പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും പരിപൂർണ സൗഖ്യവും വിടുതലും പ്രാപിക്കുവാൻ നമുക്ക് നിരന്തരമായി പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, പരിശുദ്ധ മറിയത്തെ തൻ്റെ അമലോത്ഭവ ജനനത്തിലൂടെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. യേശുവിൻ്റെ അമ്മയായ ഞങ്ങളുടെ പരിശുദ്ധ മറിയത്തെ എല്ലാ പാപക്കറകളിൽ നിന്നും സംരക്ഷിച്ചതിനും കാത്തു സൂക്ഷിച്ചതിനും പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഈശോയുടെ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിലൂടെ എല്ലാ മനുഷ്യരുടെയും എല്ലാ ജീവജാലങ്ങളുടെയും മാതാവായ പരിശുദ്ധ അമ്മയെ പുതിയ ഹവ്വായി, എല്ലാ ജീവജാലങ്ങളുടെയും മാതാവായി, കൃപയുടെയും നീതിയുടെയും നിത്യജീവൻ്റെയും ഉറവിടമായി മാറ്റിയ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു.
അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ ദിവ്യഗുരുവും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായെ, ഏറ്റവും പരിശുദ്ധയായ മറിയത്തെ, ഞങ്ങളുടെ മാതാവും ഗുരുവും രാജ്ഞിയുമായി ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങയുടെ കരുണാർദ്രമായ ഹൃദയത്തിന് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് അങ്ങ് പരിശുദ്ധ അമ്മയുടെ ദിവ്യകരങ്ങളിലേക്ക് ഞങ്ങളെ എല്ലാവരെയും ഏൽപ്പിക്കുകയും ഞങ്ങളെ ഏവരെയും ഉൾക്കൊള്ളുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു മഹത്തായ ഹൃദയവും ജ്ഞാനസമ്പൂർണതയും അപാരമായ ദൈവിക ശക്തിയും നൽകിയതിനെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. എല്ലാ മനുഷ്യരും പരിശുദ്ധ അമ്മയെ അറിയുകയും അമ്മയോട് അപേക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനവരാശിയുടെ രക്ഷകനായ ഈശോയെ, പരിശുദ്ധ അമ്മയുടെ സ്നേഹവാത്സല്യത്താൽ എല്ലാവരും അങ്ങയുടെ അടുത്തേക്ക് ആനയിക്കപ്പെടുവാൻ അങ്ങ് ഇടയാക്കണമേ. ഈശോയെ, നീ നിന്നെ തന്നെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചതുപോലെ ഞാനും എന്നെ തന്നെ അവളുടെ കൈകളിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. സ്നേഹവാനായ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഇപ്പോഴും എൻ്റെ മരണസമയത്തും എന്നേക്കുമായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവേ, എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള വിശുദ്ധിയുടെയും കൃപയുടെയും പാത്രമായി പരിശുദ്ധ മറിയത്തെ മാറ്റി അങ്ങയുടെ ശക്തി പ്രകടമാക്കിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, എല്ലാ മനുഷ്യരെയും അങ്ങയുടെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളാലും നിറയ്ക്കുന്നതിനെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ഈശോയുടെ രക്ഷാകര പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാൻ അങ്ങയുടെ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ ഏവരെയും നിറയ്ക്കുന്നതിനെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. എന്നേക്കും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ. പരിശുദ്ധ മറിയത്തോടും സകല വിശുദ്ധരോടും മാലാഖമാരോടും തിരുസഭയോടും ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഞങ്ങളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പ്രാർത്ഥനകളും ഹീലിംഗ് പ്രയേഴ്സ് എന്ന ഞങ്ങളുടെ മലയാളം ചാനലിൽ കൂടിയും മൗണ്ടൻ മൂവിംഗ് പ്രയേഴ്സ് എന്ന ഞങ്ങളുടെ ഇംഗ്ലീഷ് ചാനലിൽ കൂടിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ചാനലിൻ്റെ കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾ അയക്കുന്ന എല്ലാ പ്രാർത്ഥനാ സഹായങ്ങളും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമായ കർത്താവ് നിങ്ങളുടെ നിയോഗങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് നടത്തിത്തരും. ഈ പ്രാർത്ഥനകൾ ആവശ്യമെന്ന്
തോന്നുന്ന മറ്റുള്ളവരിലേക്ക് ഈ പ്രാർത്ഥനകൾ ഷെയർ ചെയ്തെത്തിക്കുക. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.